മുതിർന്ന CPI നേതാവ് ഗുരുദാസ് ദാസ് ഗുപ്ത അന്തരിച്ചു. രാവിലെ കൊൽക്കത്തയിലെ വസതിയിലായിരുന്നു അന്ത്യം. CPI ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായും IITUC ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള ദാസ് ഗുപ്ത 3 തവണ രാജ്യസഭാംഗമായിരുന്നു. 2 തവണ ലോക്സഭയിലും അംഗമായി. മികച്ച പ്രഭാഷകൻ കൂടിയായ ദാസ് ഗുപ്ത 83-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരിൽ രാജ്യം ശ്രദ്ധിച്ചിരുന്നൊരു ശബ്ദമാണ് വിടവാങ്ങുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിശദാംശങ്ങൾ? ശനി ഇന്ന് രാവിലെ 6 മണിക്കാണ് കൊൽക്കത്തയിലെ വസതിയിൽ വെച്ച് ഗുരുദാസ് ദാസ് ഗുപ്ത വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ അന്ത്യം വീട്ടിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഈ മരണസമയത്ത് അടുത്തുണ്ടായിരുന്നുവെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സ്വപൻ ബാനർജി കൊൽക്കത്തയിൽ പറഞ്ഞത്. ഏതായാലും ഷാനി സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷത്തിന്റെ ഒരു ശബ്ദം എത്രമാത്രം വലിയ രീതിയിൽ ഉറക്കെ തന്നെ അത് ഗുരുദാസ് ദാസ് ഗുപ്തയുടെ പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ നിലപാടുകളിലൂടെയും രാജ്യം കേട്ടിട്ടുണ്ട്. 3 തവണ അദ്ദേഹം 1985 മുതൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2004 2009 തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 അദ്ദേഹം തന്നെ സ്വയം അനാരോഗ്യവും അതുപോലെ തന്നെ പ്രായാധികവും ചൂണ്ടിക്കാട്ടി അദ്ദേഹം തന്നെ പാർട്ടിയോട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം മാറി നിന്നെങ്കിൽ പോലും CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ദേശീയ എക്സിക്യൂട്ടീവിലും കൗൺസിലിലും അദ്ദേഹം അംഗമായിരുന്നു. വളരെ എടുത്തു പറയേണ്ടത്, അടുത്ത കാലത്ത് അദ്ദേഹം ഒരു അഭിമുഖം നൽകിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇടതു പാർട്ടികൾ ഈ 2019 അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട തിരിച്ചടിയിൽ അതൊക്കെ തന്നെ ഇടതു പാർട്ടികൾ പൂർണ്ണമായി തകർന്നു എന്നുള്ളതിന്റെ സൂചനയല്ല, മറിച്ച് ഒരു പടി പിന്നോട്ട് പോയി എന്നുള്ളത് മാത്രമായി അതിനെ കണക്കാക്കിയാൽ മതി. കാരണം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനം എന്നും ഉണ്ടാകും. അത് എന്നുള്ളൊരു നിലപാടാണ് എപ്പോഴും ഗുരുദാസ് ദാസ് ഗുപ്ത സ്വീകരിച്ചിട്ടുള്ളത്. ഷാനി, നന്ദി സനകൻ.